Dear students, welcome to Plus One Anthropology class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാമാർക്കിസത്തെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിൽ ചാൾസ് ഡാർവിൻ്റെ സിദ്ധാന്തമായ ഡാർവിനിസം എന്ന സിദ്ധാന്തത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഡാർവിനിസ സിദ്ധാന്തത്തെക്കുറിച്ച് നിങ്ങൾ 10-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ബ്രിട്ടീഷ് ജീവശാസ്ത്രജ്ഞനായ ചാൾസ് ഡാർവിൻ ആണ്. Charles Darwin presented his theory of evolution in the book On the Origin of Species by Means of Natural Selection in 1859. Charles Darwin published this theory on his famous book Origin of Species, which was published in the year 1859. British ജീവശാസ്ത്രജ്ഞനായ Charles Robert Darwin 1859-ൽ On the Origin of Species എന്ന പുസ്തകത്തിലൂടെയാണ് തൻ്റെ സിദ്ധാന്തം അവതരിപ്പിച്ചത്. Darwin argued that new species had evolved from older species. ആദ്യകാല ജീവജാലങ്ങളിൽ നിന്നാണ് പിന്നീടുള്ള ജീവജാതികൾ ഉണ്ടാകുന്നതെന്ന് ഡാർവിൻ വാദിച്ചു. He explained the theory of evolution, that is Darwinism, through 5 important points. 5 പോയിന്റുകളിലൂടെയാണ് ഡാർവിൻ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം വ്യക്തമാക്കിയത്. 1. ഓവർ പ്രൊഡക്ഷൻ അഥവാ അമിതോൽപാദനം. 2. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം. 3. വേരിയേഷൻ അഥവാ വ്യതിയാനങ്ങൾ. 4. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അർഹതയുള്ളവയുടെ അതിജീവനം. 5. നാച്ചുറൽ സെലക്ഷൻ പ്രകൃതി നിർദ്ധാരണം. ഇവ ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം ഓവർ പ്രൊഡക്ഷൻ അമിതോൽപാദനം. ഡാർവിൻ സേസ് ദാറ്റ് ഓൾ സ്പീഷീസ് ഹാവ് എ ടെൻഡൻസി ടു പ്രൊഡ്യൂസ് മോർ ആൻഡ് മോർ ഓഫ്സ്പ്രിംഗ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് പോപ്പുലേഷൻ. കൂടുതൽ സന്തതികളെ ഉൽപ്പാദിക്കുന്നതിനും അവയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും എല്ലാ ജീവജാതികളിലും ചില പ്രവണതകളുണ്ട്. അപ്പം എല്ലാ ജീവജാതികളും അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി വീണ്ടും വീണ്ടും ഉത്പാദിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലൊരു പ്രവണത എല്ലാ ജീവജാതികളിലും നമുക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, എ സാൽമൺ പ്രൊഡ്യൂസേഴ്സ് 2 crore 80 lakhs eggs ഇൻ എ സിംഗിൾ സെഷൻ. ഉദാഹരണമായി, സാൽമൺ മത്സ്യം ഒരു കാലയളവിൽ 2 crore 80 lakh മുട്ടകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഓയിസ്റ്റർ മേ ഈൽഡ് ആസ് മെനി ആസ് 11 crore eggs. മുത്തുച്ചിപ്പികൾ ഒറ്റത്തവണ 11 crore മുട്ടകൾ ഉൽപ്പാദിപ്പിക്കുന്നു. എ കോമൺ റൗണ്ട് വോം ലേസ് അബൌട്ട് 70 crore eggs ഇൻ എ ഡേ. സാധാരണ വിരകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതും ഒരു ദിവസം 70 crore മുട്ടയിടുന്നത് കാണാൻ സാധിക്കും. This huge production is to ensure the survival of the species. ജീവികൾ അവയുടെ പരമ്പരകൾ നിലനിൽക്കാനാണ് ഇത്രയും അധികം സന്തതികളെ ഉൽപ്പാദിപ്പിക്കുന്നത്. നമുക്ക് ഓരോ ജീവികളെയും പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളും അവരുടെ പരമ്പരകൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഈവൺ ദ റൗണ്ട് വേം വരെയെ പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു ദിവസം തന്നെ 70 crore മുട്ടകളിടുന്ന നമുക്ക് കാണാൻ സാധിക്കും. 2. പോയിന്റാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. ഇങ്ങനെ പോപ്പുലേഷൻ കൂടുന്ന സമയത്ത് ജീവജാതികളുടെ ഇടയിൽ നമുക്ക് മത്സരങ്ങൾ കാണാൻ സാധിക്കും, നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരങ്ങൾ കാണാൻ സാധിക്കും. ഡാർവിൻ ക്ലെയിം ദാറ്റ് ദർ വാസ് എ കണ്ടിന്യൽ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഇൻ നാച്ചുർ. പ്രകൃതിയിൽ ജീവിക്കാൻ വേണ്ടി ജീവികൾ തുടർച്ചയായി മത്സരത്തിൽ ഏർപ്പെടുന്നതായി ഡാർവിൻ അവകാശപ്പെടുന്നു. Is because of overproduction. As a result of overproduction, there is a struggle for existence among organisms for food, shelter, mate, etc. Why they are struggling for food, for shelter, as well as mate? ഭക്ഷണത്തിനു വേണ്ടിയും പാർപ്പിടത്തിനു വേണ്ടിയും പങ്കാളികൾക്കും വേണ്ടിയും ആണ് ഇവർ ഇങ്ങനെയുള്ള സമരങ്ങളിൽ ഏർപ്പെടുന്നത്. These struggles are of different types. Intra-species struggle, inter-species struggle, environmental struggle. ഈ മത്സരങ്ങളെ നമുക്ക് 3 തരംതിരിക്കാം. 1. ജീവജാതികൾക്കുള്ളിലുള്ള മത്സരം. മറ്റൊന്ന് ജീവജാതികൾ തമ്മിലുള്ള മത്സരം. 3. പാരിസ്ഥിതിക മത്സരം. ഇവയോരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് 1, ഇൻട്രാ സ്പീഷീസ് സ്ട്രഗിൾ, ജീവജാതികൾക്കുള്ളിലുള്ള മത്സരം. പേരും തന്നെ മനസ്സിലാക്കാം, ഇൻട്രാ സ്പീഷീസ് മീൻസ് സ്ട്രഗിൾ വിത്തിൻ ദ സ്പീഷീസ്. That is, the members of the same species struggle among themselves for food, shelter, and mates. ഇവർ എന്തിനു വേണ്ടിയാണ് ഈ മത്സരങ്ങൾ നടത്തുന്നത്, സമരങ്ങൾ നടത്തുന്നത്?
ഭക്ഷണത്തിന് വേണ്ടിയും പാർപ്പിടത്തിന് വേണ്ടിയും ഇണകൾക്ക് വേണ്ടിയുമാണ് ഇങ്ങനെയുള്ള സമരങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇൻട്രാ സ്പീഷീസ് സ്ട്രഗിൾ എന്ന് പറയുമ്പോൾ ഒരു ജീവജാതിക്കുള്ളിൽ ഉള്ള നടക്കുന്ന സമരത്തെയാണ് നമ്മൾ ഇൻട്രാ സ്പീഷീസ് സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ടൈഗേഴ്സ് ഫൈറ്റ് ഫോർ ഡീർ, ഒരു മാനിന് വേണ്ടി കടുവകൾ മത്സരിക്കുന്നത് കാണാൻ സാധിക്കും. അത് ഇൻട്രാ സ്പീഷീസ് സ്ട്രഗിളിന് ഉദാഹരണമാണ്. ജീവജാതികൾക്കുള്ളിലുള്ള മത്സരം, ഒരു ജീവികൾക്കിടയിൽ തന്നെ ഭക്ഷണം, പാർപ്പിടം, പങ്കാളികൾ എന്നിവയ്ക്ക് വേണ്ടിയുള്ള മത്സരമാണ് ഇത്. ഉദാഹരണത്തിന് കടുവകൾ തമ്മിൽ മാനിന് വേണ്ടി മത്സരിക്കുന്നത്. മറ്റൊരു സ്ട്രഗിളാണ് ഇന്റർ സ്പീഷീസ് സ്ട്രഗിൾ എന്ന് പറയുന്നത്, ജീവജാതികൾ തമ്മിലുള്ള മത്സരം. ദ മെമ്പേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് സ്പീഷീസ് ഫൈറ്റ് ഫോർ സർവൈവൽ. ഇവിടെ ആരൊക്കെ തമ്മിലാണ് മത്സരങ്ങൾ നടക്കുന്നത്? മെമ്പേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഫോർ ഫൈറ്റ് ഫോർ ദ സർവൈവൽ, അവരുടെ ഉപജീവനത്തിന് വേണ്ടി രണ്ട് ജീവജാതികൾ തമ്മിലുള്ള മത്സരങ്ങൾ. ഫോർ എക്സാമ്പിൾ, ടൈഗർ ആൻഡ് ലയൺ ഫൈറ്റ് ഫോർ ഡീർ. ടൈഗറും ലയണും കൂടെ എന്തിനു വേണ്ടി? ഡീറിന് വേണ്ടി മത്സരിക്കുക. ജീവജാതികൾ തമ്മിൽ ഭക്ഷണം, പാർപ്പിടം, പങ്കാളികൾ എന്നിവയ്ക്ക് വേണ്ടിയുള്ള മത്സരത്തെയാണ് ജീവജാതികൾ തമ്മിലുള്ള മത്സരമെന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മാനിന് വേണ്ടി കടുവയും സിംഹവും മത്സരിക്കുന്നത് ജീവജാതികൾ തമ്മിലുള്ള മത്സരത്തിലുള്ള ഉദാഹരണമാണ്. തേർഡ് വൺ ഈസ് എൻവയോൺമെന്റൽ സ്ട്രഗിൾ, പാരിസ്ഥിതിക മത്സരം. ഓർഗാനിസം ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ദ എൻവയോൺമെന്റ് ഹസാർഡ്സ് ലൈക്ക് എർത്ത്ക്വേക്ക്, ഫ്ലഡ്, ഡ്രോട്ട് എറ്റ്സെട്ര. അപ്പോൾ പ്രകൃതിയിൽ ഒരുപാട് ക്ഷോഭങ്ങൾ ഉണ്ടാവാറുണ്ട്, ഭൂമിയൊരുക്കം ഉണ്ടാകാറുണ്ട്, അതേപോലെ വെള്ളപ്പൊക്കം ഉണ്ടാവാറുണ്ട്, വരൾച്ച ഉണ്ടാവാറുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിനെതിരെ ജീവജാലങ്ങൾ നടത്തുന്ന മത്സരത്തെയാണ് എൻവയോൺമെന്റൽ സ്ട്രഗിൾ അഥവാ പാരിസ്ഥിതിക മത്സരം എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗാനിസം ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ദ എൻവയോൺമെന്റൽ ഹസാർഡ്സ് ലൈക്ക് എർത്ത്ക്വേക്ക്, ഫ്ലഡ്, ഡ്രോട്ട് എറ്റ്സെട്ര. ഭൂകമ്പം, വെള്ളപ്പൊക്കം, വരൾച്ച തുടങ്ങിയ പാരിസ്ഥിതിക പ്രതിഭാസങ്ങളോട് ജീവജാലങ്ങൾ മത്സരിക്കുന്നുണ്ട്. ഇതിനെയാണ് പാരിസ്ഥിതിക മത്സരം എന്ന് പറയുന്നത്. ഓൺലി ദോ സ്പീഷീസ് വിത്ത് ബെറ്റർ അഡ്ജസ്റ്റ്മെന്റ് വിത്ത് എൻവയോൺമെന്റ് വിൽ സർവൈവ്. ഇവിടെ ആരാണ് അതിജീവിക്കുന്നത്? ഇതിൽ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെട്ടു പോകുന്നവ, പൊരുത്തപ്പെടാൻ പറ്റുന്നവ മാത്രം ഇവിടെ നിലനിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇതാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസിലെ മൂന്ന് സ്ട്രഗിൾ. നെക്സ്റ്റ് ഈസ് വേരിയേഷൻ, വ്യതിയാനങ്ങൾ. വേരിയേഷൻ ഈസ് ദ ടെൻഡൻസി ഓഫ് എൻ ഓർഗാനിസം ടു ഡീവിയേറ്റ് ഫ്രം ദ പാരലൽ ജനറേഷൻ. എന്തിനാണ് വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത്? ടെൻഡൻസി ഓഫ് എൻ ഓർഗാനിസം ടു ഡീവിയേറ്റ് ഫ്രം ദ പാരലൽ ജനറേഷൻ. മാതാപിതാക്കളുടെ തലമുറയിൽ നിന്ന് വ്യത്യസ്തമാവാൻ ജീവികൾക്കുള്ള പ്രവണതയാണ് വ്യതിയാനമെന്ന് പറയുന്നത്. ഡാർവിൻ ഒബ്സർവ് ദാറ്റ് വേരിയേഷൻ ഈസ് എ യൂണിവേഴ്സൽ ഫിനോമിന വിച്ച് ഈസ് സീൻ അമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ സെയിം ഗ്രൂപ്പ്. ഇത് ഒരു യൂണിവേഴ്സൽ ഫിനോമിനയാണ്, എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഈ വേരിയേഷൻ നമുക്ക് കാണാൻ സാധിക്കും. വൈവിധ്യം ഒരു സാർവത്രിക പ്രതിഭാസമാണെന്നും ഒരേ ജീവജാതിയിൽ തന്നെ ജൈവഘടനയിലും ധർമ്മത്തിലും ശാരീരിക സ്ഥിതിയിലും പെരുമാറ്റത്തിലും ഒക്കെ നമുക്ക് വൈവിധ്യമുണ്ടെന്ന് ഡാർവിൻ വിശദീകരിച്ചു. രണ്ട് തരത്തിലുള്ള വ്യതിയാനങ്ങളാണുള്ളത്. ഒന്ന്, പരിസ്ഥിതിയുമായി ഇണങ്ങിപ്പോകുന്ന വ്യതിയാനം, ഫേവറബിൾ വേരിയേഷൻ എന്ന് പറയും. സെക്കൻഡ് വൺ ഈസ് പരിസ്ഥിതിയുമായി ഇണങ്ങിപ്പോവാൻ പറ്റാത്ത വ്യതിയാനങ്ങൾ, അതിനാണ് അൺഫേവറബിൾ വേരിയേഷൻ എന്ന് പറയും. ദർ ആർ ടു ടൈപ്സ് ഓഫ് വേരിയേഷൻ, ഫേവറബിൾ വേരിയേഷൻ, അൺഫേവറബിൾ വേരിയേഷൻ. ഇപ്പം എന്താണ് വേരിയേഷൻ എന്നും രണ്ട് തരത്തിലെ വേരിയേഷനെ കുറിച്ച് മനസ്സിലാക്കി. നെക്സ്റ്റ് പോയിന്റ് ഈസ് സർവൈവിൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. നാലാമത്തെ പോയിന്റ് ആണ് സർവൈവിൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അർഹതയുള്ളവയുടെ അതിജീവനം. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ലീഡ്സ് ടു ദ സർവൈവിൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞ ജീവജാതികൾ തമ്മിലുള്ള മത്സരങ്ങൾ നടക്കുന്നത് അതാണ്. അതിൽ ആർക്കാണോ അവിടെ അതിജീവിക്കാൻ പറ്റുന്ന അവരവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അർഹതയുള്ളത് അതിജീവിക്കുന്നത് കാണാൻ സാധിക്കും. ഡാർവിൻ ഫൗണ്ട് ദാറ്റ് ദോസ് ഓർഗാനിസം മോർ സ്യൂട്ടഡ് ടു ദർ എൻവയോൺമെന്റ് ആർ ബെറ്റർ അഡാപ്റ്റഡ് ആർ മോർ ലൈക്ക്ലി ടു സർവൈവ്. പരിസ്ഥിതിയുമായി നന്നായി ഇണങ്ങിച്ചേരുന്നവ മാത്രം നിലനിൽക്കുകയും അല്ലാത്തവ അപ്രത്യക്ഷമാവുകയും ചെയ്യുമെന്ന് ഡാർവിൻ അവകാശപ്പെടുന്നു. ആൻഡ് ദോസ് ദറ്റ് ആർ അൺഫിറ്റ് വിൽ ഗെറ്റ് എലിമിനേറ്റഡ്. ഇനി അവിടെ അൺഫിറ്റ് അല്ലാത്തത് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിന്ന് നശിച്ചു പോകുന്നത് കാണാൻ സാധിക്കും. ദ സർവൈവിങ് സ്പീഷീസ് റീപ്രൊഡ്യൂസ് മോർ നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ്. ഇതിൽ ആരാണോ അവിടെ അതിജീവിക്കുന്നത് വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പം ആരാണ് അതിജീവിക്കേണ്ടത്, ആരാണ് അതിജീവിക്കാണ്ട് നിൽക്കേണ്ടത് എന്നൊക്കെ പറയുന്നത് പ്രകൃതിയാണ്. അപ്പം ആർക്കാണോ അവിടെ ആ ഒരു ചുറ്റുപാടുമായിട്ട് ഇണങ്ങിപ്പോവാൻ പറ്റുന്നത് അവ എന്താണ്? അവിടെ അതിജീവിക്കുകയും അല്ലാത്തവ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നുണ്ട്. അതിജീവിക്കുന്ന ജീവജാതികൾ എന്ത് ചെയ്യും? അവരുടെ സന്തതികളെ ഉൽപ്പാദിപ്പിക്കുകയും അല്ലാത്തവയുടെ ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഈസ് ലാസ്റ്റ് പോയിന്റ്, നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണം.
ദ സർവൈവിംഗ് ഇൻഡിവിജ്വൽസ് വിൽ ഗിവ് റൈസ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ. അതിജീവിക്കുന്ന ജീവവർഗങ്ങൾ അവയുടെ പുതിയ തലമുറകൾക്ക് ജന്മം നൽകുന്നു. ആൻഡ് ദിസ് സക്സസ്ഫുൾ വേരിയേഷൻ ആർ ട്രാൻസ്മിറ്റഡ് ടു ദ സക്സീഡിംഗ് ജനറേഷൻ. അതിജീവിക്കുന്ന ജൈവ വ്യതിയാനങ്ങളോ തലമുറകളിലേക്ക് കൈമാറുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ഈ പ്രകൃതിയുടെ സ്ട്രഗിളിൽ നിന്ന് അതിജീവിക്കുന്ന ജീവവർഗങ്ങൾ അവിടെ അടുത്ത തലമുറയിലേക്ക് പുതിയ തലമുറയ്ക്ക് ജന്മം നൽകുന്നത് കാണാൻ സാധിക്കും. അതേപോലെ ആ ജൈവ വ്യതിയാനങ്ങൾ തലമുറയിലേക്ക് കൈമാറുന്നതും കാണാൻ സാധിക്കും. ഇറ്റ് ഈസ് എ നാച്ചുറൽ വിച്ച് ഡിസൈഡ് ഹും ടു ബി സർവൈവ്ഡ്. ആരാണ് അവിടെ സർവൈവ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്ന ആരാണ്? നാച്ചറാണ്. ആരതിജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രകൃതിയാണ്. അതാണ് പ്രകൃതി നിർദ്ധാരണം എന്നാണ് ഡാർവിൻ പറയുന്നത്. ഡാർവിൻ എക്സ്പ്ലെയിൻഡ് നാച്ചുറൽ സെലക്ഷൻ ത്രൂ ഡിഫറെൻ്റ് എക്സാമ്പിൾസ്. വ്യത്യസ്തമായ ഉദാഹരണങ്ങളിലൂടെയാണ് ഡാർവിൻ അദ്ദേഹത്തിൻ്റെ പ്രകൃതി നിർദ്ധാരണ നാച്ചുറൽ സെലക്ഷൻ കൂടുതൽ വിശദീകരിച്ചത്. എന്താണെന്ന് നോക്കാം. എക്സാമ്പിൾസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണത്തിൻ്റെ ഉദാഹരണങ്ങൾ. ഒന്ന്, ഫിഞ്ചസ് ഓഫ് ഗാലപാഗോസ്. ഗാലപാഗോസ് ദ്വീപുകളിലെ കുരുവികൾ. ദ ഫിഞ്ചസ് ഓഫ് ഗാലപാഗോസ് ഐലൻഡ് പ്രൊവൈഡ് എൻ എക്സലൻറ്റ് എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ സെലക്ഷൻ. പ്രകൃതി നിർദ്ധാരണ പ്രക്രിയയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഗാലപാഗോസ് ദ്വീപുകളിലെ കുരുവികൾ. സം സ്പീഷീസ് ഓഫ് ഫിഞ്ചസ് ഹാവ് ഷോർട്ട് ആൻഡ് തിക് ബീക്സ് ദാറ്റ് ആർ യൂസ്ഡ് ഈറ്റിംഗ് സീഡ്സ്, ഫ്രൂട്ട്സ് ആൻഡ് ബഡ്സ്. ഇപ്പം ചിലയിലും കുരുവികൾക്ക് ചെറിയ തടിച്ച കൊക്കാണ് ഉള്ളത്. അത്തരം കുരുവികൾ വിത്തുകളും ഫലങ്ങളും മൊട്ടുകളുമാണ് ഭക്ഷിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. ആൻഡ് സം അതേഴ്സ് ഹാവ് ലോങ് സ്ട്രെയ്റ്റ് ബീക്സ് ആൻഡ് ദേ ഡിപ്പെൻഡ് ഓൺ നെക്ടർ ഫ്രം ഫ്ലവേഴ്സ്. ഇനി മറ്റ് ചില കുരുവികൾക്കോ നീണ്ടതും നേരെയുള്ളതുമായ കൊക്കുകളാണ് ഉള്ളത്. അവ പ്രധാനമായും പൂക്കളിലെ തേനാണ് ഭക്ഷണമാക്കുന്നത്. ഇനി ഈ ഫ്രൂട്ട്സ് ആർ അബണ്ടന്റ്, സ്മോൾ തിക് ബീക്ക് ഫിഞ്ചസ് സർവൈവ്. അപ്പോൾ അവിടെ നമ്മൾ ഡാർവിൻ്റെ ഇപ്പുറത്ത് രണ്ട് കുരുവികളെയാണ് ഗാലപാഗോസ് ദ്വീപുകളിൽ കണ്ടത്. ഒന്ന് ചെറുതും തടിച്ച് കൊക്കുകളുള്ള കുരുവികളും മറ്റൊന്ന് നീളമുള്ളതും നേരിയ കൊക്കുകളുള്ള കുരുവികളും. ഈ ഫ്രൂട്ട്സ് ആർ അബണ്ടന്റ്, സ്മോൾ തിക് ബീക്ക് ഫിഞ്ചസ് സർവൈവ്. പഴങ്ങളാണ് കൂടുതൽ ലഭ്യമെങ്കിൽ തടിച്ച ചെറിയ കൊക്കുള്ള കുരുവികൾ അവിടെ അതിജീവിക്കുന്നത് കാണാൻ സാധിക്കും. ആൻഡ് ഈ ഫ്ലവേഴ്സ് ആർ അവൈലബിൾ, ലോങ് തിങ് ബീക്ക് ഫിഞ്ചസ് സർവൈവ്. ഇനി എന്നാൽ പൂക്കളാണ് കൂടുതലുള്ളതെങ്കിൽ അവിടെ നീണ്ടതും നേരിയുള്ളതുമായ കൊക്കുകളുള്ള കുരുവികൾ അവിടെ അതിജീവിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി ആരതിജീവിക്കണമെന്ന് തീരുമാനിക്കുന്ന ആരാണ്? ഇറ്റ് ഇസ് എ നാച്ചുറൽ വിച്ച് ഡിസൈഡ് ഹും ടു ബി സർവൈവ്ഡ്. ആരതിജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രകൃതിയാണ്. അപ്പം പ്രകൃതിയിൽ ഏറ്റവും കൂടുതലായിട്ട് ഫലങ്ങളാണ് ലഭിക്കുന്നതെങ്കിൽ ആ ഫലങ്ങൾ കഴിക്കാൻ പാകത്തിനുള്ള കൊക്കുകളുള്ള കുരുവികൾ അവിടെ അതിജീവിക്കുകയും ഇനി ഏറ്റവും കൂടുതൽ പൂക്കളാണ് കാണുന്നതെങ്കിൽ അത്തരത്തിലുള്ള കുരുവികൾ അവിടെ അതിജീവിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ആരതിജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇവിടെ പ്രകൃതിയാണ്. മറ്റൊന്ന്, നിശാശലഭങ്ങളിലെ ഇൻഡസ്ട്രിയൽ മെലനീസം. ഇൻഡസ്ട്രിയൽ മെലനീസം ഇൻ മോത്ത്. ദ ചേഞ്ചസ് ദറ്റ് ഒക്കോർഡ് ഇൻ ദ മോത്ത് പോപ്പുലേഷൻ ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് ഇംഗ്ലണ്ട് ആർ ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ നാച്ചുറൽ സെലക്ഷൻ. പ്രകൃതി നിർദ്ധാരണത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇംഗ്ലണ്ടിലെ വിവിധ പ്രദേശങ്ങളിൽ ശലഭങ്ങളുടെ എണ്ണത്തിലുണ്ടായ മാറ്റമെന്ന് പറയുന്നത്. എന്താ, ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ ദ ട്രീ ട്രങ്ക്സ് വെയർ ലൈറ്റർ ആൻഡ് ലൈറ്റ് കളേർഡ് മോത്ത് വെയർ പ്രിഡോമിനൻ്റ്. അപ്പം വ്യവസായവൽക്കരണത്തിന് മുന്നേ എന്താണ്, മരത്തടികളൊക്കെ വളരെ ലൈറ്റ് കളറിലായിരുന്നു, ഇളം നിറത്തിലാണ് ഉണ്ടായിരുന്നത്. അതേപോലെ ഇളം നിറത്തിലെ നിശാശലമകൾ കൂടുതലായിട്ടും കണ്ടിരുന്നു. ഡാർക്ക് കളേർഡ് മോത്ത് വെയർ ഓൾസോ പ്രസൻറ്റ് ബട്ട് ദേ വെയർ ലിമിറ്റഡ് ഇൻ നമ്പർ. ഇരുണ്ട നിറത്തിലുള്ള ശലഭങ്ങൾ ഉണ്ടെങ്കിലും അവയുടെ എണ്ണം കുറവായിരുന്നു. അപ്പം ഇൻഡസ്ട്രിയലൈസേഷന് മുന്നേ, വ്യവസായവൽക്കരണത്തിന് മുന്നേ അവിടെയുള്ള മരത്തടികളൊക്കെ ഇളം നിറത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ ഇളം നിറത്തിലുള്ള നിശാശലഭങ്ങളായിരുന്നു കൂടുതലായും കണ്ടിരുന്നത്. ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ, ആസ് എ റിസൾട്ട് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, ദ പൊല്യൂഷൻ റിസൾട്ടഡ് ഇൻ ദ ഡാർക്കനിങ് ഓഫ് ട്രീ ട്രങ്ക്സ്. വ്യവസായവൽക്കരണത്തിൻ്റെ ഫലമായി മലിനീകരണം കൂടിയത് കാരണം മരത്തിൻ്റെ തടികൾ ഇരുണ്ടവയായി മാറി. സോ ദ ലൈറ്റ് കളേർഡ് മോത്ത് ബിക്കം മോർ വിസിബിൾ ടു ബേർഡ്സ് ആൻഡ് വെയർ ദ ഈറ്റഡ് ബൈ ദ പ്രിഡേറ്റേഴ്സ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ മരങ്ങളിൽ ഇളം നിറത്തിലുള്ള ശലഭങ്ങളെ പക്ഷികൾ കൂടുതൽ എളുപ്പത്തിൽ കണ്ടെത്തി ഇരകളാക്കുന്നത് കാണാം. ആസ് എ റിസൾട്ട് ഓഫ് ദീസ് At the end of the 19th century, the common light-colored moths were almost completely replaced by the black variety. പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടമാകുമ്പോഴേക്ക് ഇളം നിറത്തിലുള്ളവർക്ക് പകരം ഇരുണ്ട ശലഭങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ട്രീ ട്രങ്ക്സ് എന്താണോ കളർ, അതിനനുസരിച്ചുള്ള നിശാശലഭങ്ങളാണ് അവിടെ അതിജീവിച്ച് വന്നത്.
ഇതാണ് ചാൾസ് ഡാർവിൻ്റെ തിയറിയും അതിനുള്ള എക്സാമ്പിൾസും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫിസിക്കൊക്കെ ചോദിക്കുന്നത്. മറ്റൊരു തിയറിയാണ് നിയോ ഡാർവിനിസം എന്ന് പറയുന്നത്. എന്താ? ഡാർവിൻ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ സിസ്റ്റമാറ്റിക്കലി ഹൗ വേരിയേഷൻ എക്സിസ്റ്റ്. വ്യതിയാനങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു എന്നത് ശരിയായ രീതിയിൽ വിശദീകരിക്കാൻ ഡാർവിന് കഴിഞ്ഞില്ല. ഹ്യൂഗോ ഡിബറീസ്, എ ഡച്ച് ബോട്ടണിസ്റ്റ്, പ്രപ്പോസ് ദ മ്യൂട്ടേഷൻ തിയറി ഓഫ് എവല്യൂഷൻ ഇൻ 1901. അപ്പം ആരാണ് ഈ മ്യൂട്ടേഷൻ തിയറി കൊണ്ടുവന്നത്? മ്യൂട്ടേഷൻ തിയറി കൊണ്ടുവന്നത് ഹ്യൂഗോ ഡിബറീസ് ആണ്. 1901 ഹ്യൂഗോ ഡിബറീസ് എന്ന ഡച്ച് ജീവശാസ്ത്രകാരൻ ഉൽപരിവർത്തന സിദ്ധാന്തം അവതരിപ്പിച്ചു. അക്കോർഡിംഗ് ടു ദിസ് തിയറി, ന്യൂ സ്പീഷീസ് ഇവോൾവ് ഫ്രം ഏർലിയർ സ്പീഷീസ് നോട്ട് ബൈ നാച്ചുറൽ സെലക്ഷൻ ബട്ട് ബൈ സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ ദ ജീനോ ടൈപ്പ് ഓഫ് എൻ ഓർഗാനിസം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ, ഹ്യൂഗോ ഡിബറീസിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്, പുതിയ ജീവികൾ ഉണ്ടാവുന്നത് പ്രകൃതി നിർദ്ധാരണം വഴിയല്ലെന്നും ജീവികളിലെ ജീനുകളിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റം വഴിയുമാണെന്ന് ഹ്യൂഗോ ഡിബറീസ് അവകാശപ്പെട്ടു. പ്രകൃതി നിർദ്ധാരണം കൊണ്ടല്ല പുതിയ ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്, ജീനുകളിൽ ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന മാറ്റം വഴിയാണെന്ന് ഇദ്ദേഹം അവകാശപ്പെട്ടു. ഹി കോൾഡ് ദീസ് ചേഞ്ചസ് എസ് മ്യൂട്ടേഷൻ. ഈ മാറ്റത്തിന് അദ്ദേഹം ഉൽപരിവർത്തനമെന്ന് വിളിച്ചു. അക്കോർഡിംഗ് ടു ഹിം, മ്യൂട്ടേഷൻ ഈസ് ദ ചീഫ് കോസ് ഓഫ് വേരിയേഷൻ വിച്ച് ലീഡ്സ് ദ ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷീസ്. അപ്പം ഈ മാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നതാണ് മ്യൂട്ടേഷനാണ്, ഉൽപരിവർത്തനമാണ്. ഇതാണ് പുതിയ ജീവജാലങ്ങളെ ഉണ്ടാക്കുന്നത്. കോമ്പിനേഷൻ ഓഫ് മ്യൂട്ടേഷൻ തിയറി ആൻഡ് ഡാർവിൻസ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഇസ് നിയോ ഡാർവിനിസം. അപ്പം ഈ പറഞ്ഞ ഹ്യൂഗോ ഡിബറീസിൻ്റെ മ്യൂട്ടേഷൻ തിയറിയുടെയും ഡാർവിൻ്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ പ്രകൃതി നിർദ്ധാരണത്തിൻ്റെയും ആണ്, അത് രണ്ടും കൂടി ചേർന്നതിനെയാണ് നിയോ ഡാർവിനിസം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നിയോ ഡാർവിനിസം എന്ന് പറയുന്നത് ചാൾസ് ഡാർവിൻ്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനും ഹ്യൂഗോ ഡിബറീസിൻ്റെ നമ്മളിപ്പം പഠിച്ച മ്യൂട്ടേഷൻ തിയറിയും രണ്ടും കൂടി ചേർന്നതിനെയാണ് നിയോ ഡാർവിനിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സിന്തറ്റിക് തിയറി, സിന്തറ്റിക് പരിണാമ സിദ്ധാന്തം. ഹിയർ ഓൾസോ ഡാർവിനിസം ഫെയിൽ ടു എക്സ്പ്ലെയിൻ സാറ്റിസ്ഫാക്ടറിലി ദ മെക്കാനിസം ഓഫ് എവല്യൂഷൻ ആൻഡ് ദ ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ്. പുതിയ ജീവികളുടെ രൂപമാറ്റം പരിണാമത്തിലൂടെയാണെന്ന് തൃപ്തികരമായി വിശദീകരിക്കുന്നതിൽ ഡാർവിനിസം പരാജയപ്പെട്ടു. പുതിയ ജീവികൾ ഉടലെടുക്കുന്നത് പരിണാമത്തിലൂടെയാണെന്ന് തൃപ്തികരമായിട്ട് വിശദീകരിക്കാൻ ഡാർവിൻ സിദ്ധാന്തത്തിന് സാധിച്ചിട്ടില്ല. ആൻഡ് സിന്തറ്റിക് തിയറി, ഇറ്റ് ഈസ് ദ എമാൽഗമേഷൻ ഓഫ് വേരിയസ് കോൺസെപ്റ്റ്സ്, നെയ്മ്ലി നാച്ചുറൽ സെലക്ഷൻ, മ്യൂട്ടേഷൻ, മെൻഡാലിയൻ പ്രിൻസിപ്പിൾസ്, ജനറ്റിക് ഡ്രിഫ്റ്റ്, ജീൻ റീകോമ്പിനേഷൻ ആൻഡ് പോപ്പുലേഷൻ ജെനറ്റിക്സ് ഇൻ ദ തിയറി ഓഫ് എവല്യൂഷൻ. പ്രകൃതി നിർദ്ധാരണം, ഉൽപരിവർത്തന സിദ്ധാന്തം, മെൻഡലിൻ്റെ തത്വങ്ങൾ, റിഗർ മെൻഡലിൻ്റെ തത്വങ്ങൾ, ജനിതക വ്യതിചലനം, ജീനുകളുടെ സംയോജനം, ജനസംഖ്യാ ജനിതക ശാസ്ത്രം എന്നിവയുടെ ഒരു സംയോജനമാണ് സിന്തറ്റിക് സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എല്ലാ തിയറികളും കൂടി ചേർന്നതിനെയാണ് സിന്തറ്റിക് തിയറി എന്ന് പറയുന്നത്. എന്തിൻ്റെ ഏതൊക്കെ തിയറിയാണ്? ഒന്ന് നാച്ചുറൽ സെലക്ഷൻ ഡാർവിൻ്റെ, രണ്ട് ഹ്യൂഗോ ഡിബറീസിൻ്റെ മ്യൂട്ടേഷൻ തിയറി, ഗ്രിഗർ മെൻഡലിൻ്റെ തിയറി, ജനറ്റിക് ഡ്രിഫ്റ്റ് എന്നുള്ള തിയറി, ജീൻ റീകോമ്പിനേഷൻ എന്നുള്ള തിയറി, പോപ്പുലേഷൻ ജെനറ്റിക്സ്. ഈ എല്ലാ തിയറികളുടെയും കൂടി ചേർന്നതിനെയാണ് സിന്തറ്റിക് തിയറി എന്ന് പറയുന്നത്. സിന്തറ്റിക് പരിണാമ സിദ്ധാന്തം, ഇതിനെയാണ് സിന്തറ്റിക് തിയറി എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡാർവിനിസം എന്ന തിയറിയെക്കുറിച്ചും അതിൻ്റെ എക്സാമ്പിൾസ്, പ്രകൃതി നിർദ്ധാരണത്തിന് നാച്ചുറൽ സെലക്ഷൻ്റെ എക്സാമ്പിൾസിനെ കുറിച്ചും നിയോ ഡാർവിനിസം എന്നുള്ള തിയറിയെക്കുറിച്ചും സിന്തറ്റിക് തിയറിയെക്കുറിച്ചും പഠിച്ച് മനസ്സിലാക്കി. അപ്പം ഇതോടുകൂടി തിയറീസ് ഓഫ് ഓർഗാനിക് എവല്യൂഷൻ എന്നുള്ള സിദ്ധാന്തങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്തത് മനുഷ്യ പരിണാമമാണ്. അടുത്ത ക്ലാസ് തൊട്ട് അതെടുക്കാം. ഓക്കെ, താങ്ക് യു.